നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 24 വേൾഡ് ആൻറ്റി ഒബേസിറ്റി ദിനമായിട്ട് ആചരിക്കുകയാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊണ്ണത്തടി അഥവാ അമിതവണ്ണത്തിനെതിരായിട്ട് ഒരു ദിനം. എന്തിനാണ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത്? എന്താണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ കെ പ്രകാശ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ ആൻറ്റി ഒബേസിറ്റി ദിനം എന്ന് പറയുമ്പോൾ, നമ്മൾ ഒബേസിറ്റി ദിനം എന്ന് കേട്ടിട്ടുണ്ട്, ആൻറ്റി ഒബേസിറ്റി ദിനം. അപ്പം ഈ ഒരു ദിനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? വേൾഡ് ഒബേസിറ്റി ഡേ, അതായത് October 14 അത് വേൾഡ് ഓവർ ആചരിക്കുന്നത്. അതും ആൻറ്റി ഒബേസിറ്റി ഡേ, അത് മെയിൻലി ഏഷ്യ പസഫിക് രാജ്യങ്ങളിലും പ്രധാനമന്ത്രി ഇന്ത്യ, ഗൾഫ് രാജ്യങ്ങൾ അഥവാ ഏഷ്യ പസഫിക് ആയിട്ടുള്ള കൺട്രീസിലാണ് കൂടുതലത് ആചരിക്കുന്നത്. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. നമുക്കറിയാം വേൾഡ് ഓവർ ഒബേസിറ്റി കൂടിക്കൂടി വരികയാണ്. അതായത് അതായത് 1975 മുതൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ കൂടിക്കൂടി വരികയാണ്. ഇന്ന് വേൾഡിലെ നിയർലി 13% ഓഫ് ആൾക്കാർ ഒബീസാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് 5% ആൾക്കാർ ഒബീസായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കെല്ലാം അറിയുന്ന പോലെ അമിതവണ്ണം ഒരുവിധ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും. അതായത് നമുക്കറിയാം ഷുഗർ കൂടാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഹാർട്ട് ഡിസീസ് കൂടാം, പല പല അസുഖങ്ങൾ വന്നിട്ട് ആളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് അവബോധം ഉണ്ടാക്കാനും അതിനൊന്ന് കൺട്രോൾ ചെയ്യാനും ജനങ്ങളുടെ മൊത്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉദ്ദേശിച്ചിട്ടാണ് ആൻറ്റി ഒബേസിറ്റി ഡേ ആചരിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഒരു കാര്യം പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമിതവണ്ണമുള്ളവർ കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ വണ്ണം വല്ലാതെ വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം നമുക്ക് ഈ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ജിയോഗ്രാഫിക്കൽ കാര്യങ്ങളെക്കാളും നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് മെയിൻലി വന്നിരിക്കുന്നത്. അതായത് അപ്പോൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹൈ കലറി ഫുഡിൻ്റെ അവൈലബിലിറ്റി, നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലേബർ ഈസ് ബിക്കമിങ് ചീപ്പ്. അതുപോലെ ഫുഡും നമ്മുടെ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഫുഡിൻ്റെ ഉള്ള ഫാറ്റ് കണ്ടൻറ്റോ അതിൻ്റെ ഒരു തരമോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ ഭക്ഷണം ഹൈ കലറി ഫുഡാകത്തേക്ക് ചെല്ലുന്ന നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് കുറഞ്ഞു വരികയാണ്. കൂടുതൽ ഇൻഡോർ ഗെയിംസോ കമ്പ്യൂട്ടർ ഗെയിംസിലേക്കോ ടിവിയിലേക്കുള്ള ഉപയോഗം കൂടി വരുമ്പോൾ മൊത്തമായിട്ടുള്ള അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ കുറഞ്ഞു വരുന്നു. ഇതാണ് ഒരു ഒബീസിറ്റിയുടെ റൈസിന് കാരണം. ഇന്ന് നോക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ സ്ത്രീകളുടെ ഇടയിൽ അമിതവണ്ണം ഇന്ത്യയുടെ റാങ്ക് 3rd. കുട്ടികളുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ അമിതവണ്ണം, അതായത് 1975 ഇന്ത്യയുടെ റാങ്ക് 19 ഇന്നത് 9. അപ്പോൾ അത്രയ്ക്കധികം കുട്ടികളിലും അമിതവണ്ണം ഇന്ന് കണ്ടുവരുന്നുണ്ട്. ചൈനയ്ക്ക് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ ഒബീസ് കുട്ടികളുള്ളത് ഇന്ന് ഇന്ത്യയിലാണ്. ഇതെല്ലാം ഭാവിയിലത്തെ ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് നമ്മൾ വഴി കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ ഒരു കോളർ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ ശരീര വലിപ്പത്തിനെക്കാട്ടും ലിംഗത്തിന് പൊതുവെ വണ്ണം കൂടുതലാണ്. അത് ഈ പൊണ്ണത്തടിയുമായിട്ട് ബന്ധമുണ്ടോ എന്നറിയാം? ഇല്ല, അതുമായിട്ട് ബന്ധമില്ല. അത് ഓരോ ആൾക്കാരുടെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ഹൈറ്റും വെയ്റ്റും നമ്മൾ തോത് വെച്ചിട്ടാണ് നമ്മൾ അളക്കേണ്ടത്. ഒരു അവയവത്തിന്റെ വലിപ്പ ചെറുപ്പം അമിതവണ്ണമായിട്ട് ബന്ധമില്ല. ഡോക്ടർ, ഇപ്പോൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ധാരാളം പ്രാവശ്യം പറയുന്നതാണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ്, എനിക്ക് ഇത്രയൊക്കെ പൊക്കമുള്ളത് കൊണ്ട് ഇത്രയും വണ്ണമാകാം, ഒരു ധാരണയില്ലായ്മ, അല്ലെങ്കിൽ അത്രയും വണ്ണം വേണ്ടെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ ആകാം, എനിക്ക് അത്ര അമിത വണ്ണമൊന്നും ഇല്ല എന്ന് പറയുന്ന പലരെയും കാണാം. യഥാർത്ഥത്തിൽ എത്ര വണ്ണം, എങ്ങനെയാണ് വേണ്ടത്? ബോഡി മാസ് ഇൻഡെക്സ് ഒരു ഹൈറ്റ് വെയ്റ്റ് നമ്മളൊരു തോതാണ്. അതായത് നമ്മൾ കിലോഗ്രാം ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ, അതാണ് അതിൻ്റെ ഫോർമുല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈറ്റും വെയ്റ്റും തമ്മിലുള്ള തോത്, ഇപ്പോൾ സോഫ്റ്റ്വെയറും ഫോണിലൊക്കെ നോക്കാവുന്ന അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതും വേൾഡ് ഓവറുള്ള ഡാറ്റയും നമ്മുടെ ഇന്ത്യൻ ഡാറ്റയും വ്യത്യാസം. ഇന്ത്യക്കാരിൽ ഒരു 25 BMI ഓൺവേർഡ്സ് ഹെൽത്ത് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഒരു അമിതവണ്ണം, അതിൻ്റെ കട്ട് ഓഫ് 32.5 വെച്ചിരിക്കുന്നത്. 32.5 വിത്ത് എനി ഇൽനെസ്സസ് ഇസ് മോർബിഡ് ഒബീസിറ്റി. 37.5 എന്ന് പറഞ്ഞാൽ വളരെ ഒബീസായിട്ട് കിടക്കുന്നത്. വേൾഡ് ഓവർ നോക്കുകയാണെങ്കിൽ 40 അതിൻ്റെ കട്ട് ഓഫ്.
അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 25 and above ഉള്ളതെല്ലാം അമിതവണ്ണമാണ്. 30 മുകളിൽ പോകുമ്പോഴേക്കും ഒബീസിറ്റി റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു, പെർട്ടിക്കുലർലി നമ്മുടെ രാജ്യത്ത്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുള്ളത് നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ് നോക്കുക. വെയ്സ്റ്റ് സർക്കംഫറൻസ് പുരുഷന്മാർക്ക് 40 സ്ത്രീകൾക്ക് 35 അതിൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് ഒരു നമ്മൾക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ ജനറലി സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും, നമ്മുടെ അബ്ഡമിലും ഇടുപ്പിലും ഭാഗത്തുള്ള കൂടുതൽ വണ്ണം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് കോമൺ റിസ്ക് ഫാക്ടർ. വിസറൽ ഫാറ്റ് കൂടുന്നു, അതും അതുമൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, ഇതെല്ലാം ഒരു ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഒരു വെയ്സ്റ്റ് സർക്കംഫറൻസ് വെച്ച് നമുക്കൊരു റഫ് കാൽക്കുലേഷൻ 40 for males and 35 for females ആണെങ്കിൽ അത് അമിതവണ്ണം ആണെന്ന രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ BMI നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റീവ്ലി 25 and 30 അതായത് ഒബീസിറ്റിയിലേക്ക് പോകുന്ന റേഞ്ച്. നമ്മളിപ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് എപ്പോഴും കുറച്ച് വണ്ണമുള്ള കുട്ടികളാണ് ആരോഗ്യം ഉള്ള കുട്ടികൾ എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പം പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല, തീരെ മെലിഞ്ഞിട്ടാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അപ്പോൾ മുതൽ തുടങ്ങുന്നു, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, കുട്ടികൾക്ക് വണ്ണം വയ്ക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വളരെ ചെറുപ്പം മുതലേ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഒരു വിഷയമാണിത്. കാരണം എല്ലാവർക്കും കുറച്ച് തടിയുള്ള കുട്ടികളെ കാണുമ്പോൾ സന്തോഷമാണ്, പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ലൈഫ് സ്റ്റൈൽ അതിലേക്ക് മാറിപ്പോകും. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടി വരുന്നു, ആക്ടിവിറ്റീസ് കുറഞ്ഞു വരുന്നു, അങ്ങനെയാണ് അമിതവണ്ണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി എന്നുള്ളത് ഒരു ഫാക്ടറാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കുറവും. അപ്പോൾ ഇന്ന് പൊതുവേ എൻ്റെ ഒരു അവബോധം വെച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലേ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ബോധവാന്മാരാവണം. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക, മധുരം ഉള്ള ഭക്ഷണങ്ങൾ അതായത് ഹൈ കലറി സ്വീറ്റ്സ് അല്ലെങ്കിൽ പേസ്ട്രീസ് ചീസ് പ്രൊഡക്ട്സ് അങ്ങനത്തെ എല്ലാം ആദ്യം മുതലേ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു വിഷയമാവാം. പിന്നെ ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി പ്രത്യേകിച്ചും ഒരു ഒരു ജനറ്റിക് പ്രിഡിസ്പോസൻ ഉണ്ട്. ചില ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അമിതവണ്ണം വരാം, അതിനൊരു ജനറ്റിക് റീസൺ ഉണ്ട്. അതില്ലാതെയും കാണുന്നത് തീർച്ചയായിട്ടും ഒരു കൂടുതൽ എനർജി ഇൻടേക്കിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ സൗദി നിന്നാണ് വിളിക്കുന്നത്. ഹലോ, പറയൂ, കേക്കാം. എനിക്ക് 26 വയസ്സായി, വെയിറ്റ് കുറച്ച് കൂടുതലാണ്. എത്രയുണ്ട് വെയിറ്റ്? ഹലോ, എത്ര വെയിറ്റ് ഉണ്ട്? 92. എത്ര ഹൈറ്റ് വരും ഏകദേശം? നമ്മള് ഫുഡൊക്കെ എങ്ങനെ ക്രമീകരിക്കേണ്ടത് അതിനെ കുറിച്ച് അറിയണായിരുന്നു. ഹൈറ്റ് എത്രയുണ്ടെന്ന് കൂടെ പറയോ. നിങ്ങളുടെ ഏകദേശം ഒരു ഐഡിയൽ നല്ലൊരു വെയിറ്റ് ഹെൽത്തി റേഞ്ചിലുള്ള വെയിറ്റ് 70 മുതൽ 74 ആ റേഞ്ചിലായിരിക്കാം. അപ്പോൾ ഒരു 10-15 കിലോ കൂടുതലാണ്. ഇത് തീർച്ചയായിട്ടും നമുക്ക് ഡയറ്റും എക്സസൈസും വഴി കുറയ്ക്കാവുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റിനകത്ത് നമ്മൾ ഹൈ കലറി ഫുഡ് കുറയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിഫൈൻഡ് ഷുഗേഴ്സ് അതായത് ഈ പേസ്ട്രി കേക്ക്സ് അങ്ങനത്തെ വരുന്നതെല്ലാം ഒഴിവാക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കോള അങ്ങനത്തെ സാധനങ്ങളിൽ വരുന്ന ഹൈ കലറി ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യുക. റെഗുലറായിട്ടുള്ള വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമുക്കെല്ലാവരെയും കൊഴുപ്പിൻ്റെ കലറി, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ 4 കലറി ആണെങ്കിൽ കൊഴുപ്പിൽ 9 കലറി ആണ്. അപ്പോൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുക. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ നീങ്ങുക. ഇപ്പോൾ ഒരു ഫുഡ് പ്ലേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അതിനുപറ്റി ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നതാണ്. ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മെയിൻലി വെജിറ്റബിൾസും റോ വെജിറ്റബിൾസോ സാലഡ്സോ വയ്ക്കുക. ഒരു ക്വാർട്ടർ അതായത് 1/4 ഭാഗം റൈസ് വയ്ക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ലൈക്ക് ഫിഷ് ആവാം, ഇറച്ചി ആവാം, അങ്ങനത്തെ ഭക്ഷണങ്ങളിലേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി കൺസെപ്റ്റ്. എപ്പോഴും പ്രായോഗികമല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിനോട് അടുത്ത് വരാൻ ശ്രമിക്കുക. അതായത് കലറി കുറവുള്ള ഭക്ഷണത്തിലേക്ക് മാറുക, അതിൻ്റെ ഒപ്പം തന്നെ റെഗുലറായിട്ട് ക്രമമായിട്ടുള്ള എക്സസൈസും ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ പറയുമ്പോൾ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ വ്യായാമത്തിന് ഒരു പ്രധാന പങ്കുണ്ടല്ലോ. അപ്പോൾ ഏത് പ്രായത്തിൽ തുടങ്ങണം വ്യായാമം എന്നുള്ളതാണ്. പണ്ടൊക്കെ കുട്ടികൾ ഒരുപാട് ഔട്ട്ഡോർ ഗെയിംസും കളികൾ, ഓട്ടം ചാട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എപ്പോൾ തുടങ്ങണം, എന്ത് തരം വ്യായാമങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത്? കുട്ടികളിൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ചെറുപ്പം മുതലേ ഉള്ള ഔട്ട്ഡോർ ഗെയിംസ് തന്നെയാണ് ഇന്നും. അതിന് ഇന്നും പ്രസക്തിയുണ്ട്. അതുമൂലം അവരൊരു സ്പോർട്സിനോടുള്ള അഫിനിറ്റി കൂടും. സ്കൂളിലായാലും അവർ സ്പോർട്സിലേക്ക് ഇൻവോൾവ് ആവാനും ഓടിക്കളിക്കാനുള്ള നാച്ചുറലാണെന്ന്, അത് ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
അപ്പോൾ ഇപ്പോൾ ഒരു സ്കൂൾ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ക്രമമായിട്ടുള്ള വ്യായാമം, അതിനകത്ത് ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഒരു 30 മിനിറ്റ് എങ്കിലും ഒരു ഇത് ഒരു സ്പീഡിലുള്ള ബ്രിസ്ക് വാക്കിംഗ്, അതാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു എക്സസൈസ്. അതുവഴി നമുക്ക് ഡെയിലിയുള്ള കലറി കുറച്ച് ബേൺ ചെയ്ത് കളയാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ സൈക്ലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ജോഗിങ് അങ്ങനത്തെ മൈൽഡ് എക്സസൈസസ് തീർച്ചയായിട്ടും ആവാം. ഇപ്പോൾ എയറോബിക്സ്, സുംബ ക്ലാസ്സസ്, ഇതെല്ലാം ഒരു വെയിറ്റ് ലോസിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഒരു അരമണിക്കൂർ നടന്നാൽ നമ്മൾ ആകെപ്പാടെ കത്തിച്ച് കളയാൻ പോകുന്നത് 250 കിലോ കാലറിയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡയറ്റും എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അത് ഒരു 30 മിനിറ്റ്സ് ബ്രിസ്ക് വാക്കിംഗ് എന്നുള്ളൊരു എനർജി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു എക്സസൈസ് അല്ല. നന്നായി വ്യായാമം ചെയ്യുന്നവർ പോലും പറയുന്ന ഒരു പരാതിയാണ് വയറ് കുറയുന്നില്ല, വയറിന് ഒരുവിധം വലിപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറയുന്നില്ല എത്ര വ്യായാമം ചെയ്തിട്ടും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്? അത് പ്രത്യേകിച്ചും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നമ്മുടെ നാട്ടിൽ വിസറൽ അഡിപ്പോസിറ്റി, വിസറൽ ഫാറ്റ്, അബ്ഡോമിനകത്ത് ഒരു ഫാറ്റ് ലെയറാണ് ഒമൻ്റ എന്ന് പറയുന്നത്. ഒമൻ്റത്തിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എങ്ങനെയോ നമ്മുടെ പോപ്പുലേഷനിൽ കൂടുതലുണ്ട്. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അതുവഴി ഡയബറ്റീസിൻ്റെ റിസ്ക് കൂടുന്നു, കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു കോമൺ റീസൺ. ഒരു പരിധിവരെ നമുക്ക് ക്രമമായ ഒരു വ്യായാമമോ അല്ലെങ്കിൽ ഡയറ്റിലുള്ള എക്സസൈസും വഴിയോ ഇത് കൺട്രോൾ ചെയ്യാം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി കൊണ്ട് ഉണ്ടാകുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അമിതവണ്ണം കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏറ്റവും കോമൺലി പറയുകയാണെങ്കിൽ ഡയബറ്റീസ്. ഡയബറ്റീസ് നമ്മൾ BMI പറ്റി നേരത്തെ പറഞ്ഞു. BMI ഒരു 30 and above പോകും തോറും 60 മുതൽ 70% ആൾക്കാർക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാം. വളരെ യങ് ഏജിലേ അത് ഡെവലപ്പ് ചെയ്യാം. പിന്നെ BP കൂടാം. സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഒരു മെയിൻ കാരണമാണ്. പിന്നെ ഓഫ് കോഴ്സ് വെയിറ്റ് കൂടുമ്പോഴുള്ള ജോയിൻറ്റ് പ്രശ്നങ്ങൾ, ഈവൻ ക്യാൻസറിൻ്റെ റിസ്ക് ഹൈ ആണ് ഒബീസ് പേഷ്യൻസിൽ. പിന്നെ അനദർ മെയിൻ ഇഷ്യൂ സ്ലീപ്പ് അപ്നിയ, അതായത് ഉറക്ക സമയത്ത് ഒരു തൊണ്ടയിൽ ബ്ലോക്ക് പോലെ വന്ന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, അതായത് പകുതി ഉറക്കത്തിൽ നിന്ന് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, എഴുന്നേറ്റ് വരുന്നത്, ഇത് ഹാർട്ടിനൊരു റിസ്ക് ഫാക്ടറാണ്. അതുമൂലം സ്ട്രോക്കിനും ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക്കും വളരെ കൂടുതലാണ്. ഓക്കെ, പലപ്പോഴും ഈ വയറ് കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയ, അത് രണ്ട് തരത്തിലാണ് ആളുകൾ, ഒരു കോസ്മെറ്റിക് ഒരു വശമായിട്ട് കാണുന്നവരുണ്ട്, അത് കൃത്യമായിട്ട് ഡോക്ടറെയൊന്നും കാണാതെ തന്നെ പോയി ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇതിനിപ്പുറത്തായിട്ട് ബാരിയാട്രിക് സർജറി ഉണ്ട്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസാണ്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞ ഡയറ്റും എക്സസൈസാണ് മെയിൻ സ്റ്റേ, അത് കഴിഞ്ഞിട്ടും അത് കൺട്രോൾഡ് ആവുന്നില്ലെങ്കിലാണ് ബാരിയാട്രിക് സർജറി പറ്റി നോക്കുന്നത്. ബാരിയാട്രിക് സർജറി ഒരു അമിതവണ്ണം കുറയ്ക്കാനുള്ള ചികിത്സയുടെ ഭാഗമാണ്. അത് കൃത്യമായും BMIയുടെ ഒരു കണക്ക് വെച്ചിട്ടാണ് ബാരിയാട്രിക് സർജറി ഇൻഡിക്കേറ്റഡ് ആവുന്നത്. നേരെ മറിച്ച് ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ ടമ്മി ടക്ക്, അബ്ഡോമിനോപ്ലാസ്റ്റി, ഇതെല്ലാം കോസ്മെറ്റിക് സർജറീസാണ്. അതായത് നമ്മുടെ ഹെൽത്തിൻ്റെ പാരാമീറ്റേഴ്സിൽ ഒന്നും ചേഞ്ച് വരുന്നില്ല. നമുക്കിപ്പോൾ കുറച്ച് സ്ഥലത്ത് അമിതവണ്ണം ഉണ്ടെങ്കിൽ അവിടുത്തെ കൊഴുപ്പ് വലിച്ചു കളയുന്ന ലൈപ്പോസക്ഷൻ അല്ലെങ്കിൽ അബ്ഡമൻ കുറയ്ക്കുന്ന ടമ്മി ടക്ക് പോലത്തെ, അബ്ഡോമിനോപ്ലാസ്റ്റി പോലത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം പ്യൂർലി കോസ്മെറ്റിക് ആണ്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു വെയിറ്റ് കൂടുമ്പോൾ തിരിച്ച് ഇത് പ്രശ്നം തിരിച്ചു വരാം. എന്നാൽ ബാരിയാട്രിക് സർജറിയിൽ ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആമാശത്തിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്, അതുവഴി ഓവറോൾ വെയിറ്റ് കുറയും, ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടർ. പറയോ, എത്ര വയസ്സുണ്ട്, എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ പറയോ. 40 വയസ്സ്. എത്ര വണ്ണം ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? 80 കിലോ. പൊക്ക എത്രയുണ്ട്? 5 അടി കൂടുതലുണ്ട്. 80 കിലോ. 80 കിലോ 5 അടി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം തന്നെയാണ്. അഗെയിൻ ഈയൊരു അതൊരു വളരെ മോർബിഡ് ഒബീസിറ്റി. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് അസോസിയേറ്റഡ് ഇൽനെസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ അസുഖങ്ങളുണ്ടെങ്കിൽ ബാരിയാട്രിക് സർജറി ഒരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഇവിടെയും തീർച്ചയായിട്ടും ഡയറ്റും എക്സസൈസും തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ ഓപ്ഷൻ ബാരിയാട്രിക് ഓപ്പറേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഓപ്പറേഷൻ്റെ കുറിച്ചൊന്ന് പറയുമോ? ഓപ്പറേഷന് ശേഷം എങ്ങനെയാണിത് നമുക്ക് പ്രയോജനപ്പെടുന്നത്? ഓപ്പറേഷൻ പൊതുവേ പറഞ്ഞതെല്ലാം കീഹോൾ ഓപ്പറേഷനാണ്, ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഇതെല്ലാം വളരെ രോഗിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യാവുന്ന ഒരു ഓപ്പറേഷനാണ്. രണ്ട് മൂന്ന് തരത്തിലുള്ള ഓപ്പറേഷൻ പ്രചാരത്തിലുണ്ട്. ഒന്ന് ഗാസ്ട്രിക് ബാൻഡ്,
കാസ്റ്റിക് ബാൻഡ് അത്ര അതൊരു ടെമ്പറൈസിങ് മെഷർ പോലെയാണ്. കാരണം ഒരു 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 പ്ലാസ്റ്റിക് സ്ലീവ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ആ പ്ലാസ്റ്റിക് സ്ലീവ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻ സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഒരു ടെമ്പറൈസിങ് മെഷർ, ടിപ്പിക്കൽ എക്സാമ്പിൾ, ഒരു അമിതവണ്ണമുള്ള രോഗി ഇൻഫെർട്ടിലിറ്റിക്ക് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൺസീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ലോങ് ടേമിലേക്ക് അത്ര അഡ്വൈസബിൾ അല്ല. ലോങ് ടേം ചെയ്യുന്ന രണ്ട് ഓപ്പറേഷൻ, ഒന്ന് ലാപ്രോസ്കോപ്പിക് സ്ലീവ് ഗാസ്ട്രെക്ടമി, അതായത് ആമാശത്തിൻ്റെ ചുരുക്കി കളയുക, ആമാശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്ത് അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുക. രണ്ടാമത് ഗാസ്ട്രിക് ബൈപ്പാസ്, അവിടെ ആമാശത്തിൻ്റെ സൈസ് ചുരുക്കുന്നു, അതോടൊപ്പം തന്നെ ഫുഡ് അബ്സോർപ്ഷനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം, പറയൂ. എന്താണ് സംശയം? എനിക്ക് ശരീരത്തിന് തീരെ ഒരു ശക്തി കുറവ് തോന്നുന്നു, മുറയ്ക്കുമ്പോഴേക്ക് ഇങ്ങനെ. ശക്തി കുറവെന്ന് പറഞ്ഞാൽ വണ്ണം കൂടുതലുണ്ടോ? വണ്ണം കൂടുതലില്ലേ, ബലം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ ബലം പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെടുവാ. നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ശരീരത്തിന് കിടക്കണം തോന്നുന്നു. വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇത് വരാം. അതായത് ഇപ്പൊ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയോ, അതല്ലെങ്കിൽ ബി പിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പല അസുഖങ്ങളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതൊരു വിദഗ്ധനായൊരു ഫിസിഷ്യനെ കണ്ട് വർക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഇത് അമിതവണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ വണ്ണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നമല്ല, എന്തോ ഒരു അണ്ടർലൈങ് അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷണമാണ് അത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞ തൈറോയിഡ് പലപ്പോഴും അമിതവണ്ണത്തിൻ്റെ ഒരു കാരണമായിട്ട് ചിലപ്പോൾ തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കണം, ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കണം എന്ന് കേട്ടിട്ടുണ്ട്. ഈ ബാരിയാട്രിക് വർക്കപ്പിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഹോർമോണിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നോക്കണം. തൈറോയിഡ് പ്രവർത്തനക്കുറവുണ്ടെങ്കിൽ അമിതവണ്ണം ഉണ്ടാവാം. ചില ഹോർമോണൽ ചേഞ്ചസ്, ഇപ്പോൾ കോർട്ടിസോളിൻ്റെ ലെവൽ കൂടുക, പ്രൊലാക്ടിൻ, അങ്ങനത്തെ ഹോർമോൺസിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ അമിതവണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു തീർച്ചയായിട്ടും നമ്മളതൊരു രോഗിക്ക് വേറെ ഹോർമോണൽ ചേഞ്ചസ് ഇല്ല എന്നുള്ളത് ഒരു അമിതവണ്ണത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം സർജറി കഴിഞ്ഞാലും ചിലരൊക്കെ പറയും അവിടെ ഒരാൾ സർജറി കഴിഞ്ഞു വീണ്ടും പഴയ പോലെ വണ്ണം വെച്ച് കണ്ടു, പിന്നെ എന്തിനാണ് ഈ സർജറിയൊക്കെ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സർജറി ഒരു രോഗിയെ നോർമലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതോടൊപ്പം തന്നെ രോഗി തീർച്ചയായിട്ടും ഡയറ്റിൽ ചില ക്രമീകരണങ്ങൾ പാലിക്കുകയും ഒരു ക്രമമായിട്ടുള്ള വ്യായാമവും തീർച്ചയായിട്ടും ആവശ്യമാണ്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ആ ഡയറ്റ് പാറ്റേൺ മാറി, ഞാൻ നേരത്തെ പറഞ്ഞ ആമാശത്തിൻ്റെ സൈസ് ചുരുക്കുകയാണ്, ആ ചുരുങ്ങിയ ആമാശത്തിൻ്റെ സൈസ് വെച്ച് ഒരുപാട് കാലറികളുള്ള ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ വെണ്ണം തിരിച്ചു കൂടാം. ചില ഈ അമിതവണ്ണ രോഗികൾക്ക് ആ പ്രത്യേകിച്ച് അങ്ങനത്തെ സ്വീറ്റോ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടുള്ള ഫുഡിനോട് പ്രത്യേകിച്ച് ഒരു ആറ് ആർത്തി ഉണ്ടാകും, അപ്പോൾ അവർ അതിലേക്ക് തിരിച്ചു പോകാം. അതൊരു റീസണാണ് തിരിച്ച് വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻ നമ്മളെ നോർമലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹെൽപ്പിംഗ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. മാറിയ ജീവിതശൈലി, അമിതമായ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണക്രമം, വ്യായാമമില്ലായ്മ, ഇത് മൂന്നുമാണല്ലോ അമിതവണ്ണത്തിൻ്റെ കാരണം. അപ്പോൾ ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും അതിനുള്ള കാലറിയും അതിനുള്ള നമ്മുടെ റിക്വയർമെൻറ്റും ഒരു ഏകദേശം കണക്കാക്കിയിട്ടുള്ള ഭക്ഷണ രീതി എല്ലാവരും പാലിക്കുക, ക്രമമായ ഒരു വ്യായാമം ചെയ്യുക, ഒരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഫുഡിൻ്റെ ഒരു പാറ്റേണിൽ നമ്മൾ എപ്പോഴും ഒരു നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആൻഡ് ലൈഫ് ഫുഡ് പാറ്റേണിലേക്ക് മാറുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ നിലയിൽ ചെയ്യാവുന്ന ഏറ്റവും മെയിൻ കാര്യങ്ങൾ. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.